ക്രിസ്ത്യാനികൾ ക്രിസ്തുമതം വിശ്വസിക്കുന്നു, ഞാൻ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നു, ജോസഫ് സാർ പിന്നെ ക്രിസ്ത്യാനിയാണ്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. ഇപ്പൊ നേരത്തെ ജോസഫ് സാർ പറഞ്ഞു, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ജോസഫ് സാർ പറഞ്ഞൊരു കാര്യം, ബുദ്ധമതം സ്വീകരിച്ചതിൽ പിന്നെ അശോകൻ അക്രമം ചെയ്തിട്ടില്ല എന്ന്. അത് അമ്പയെ തെറ്റാണ്. ബുദ്ധമതം അദ്ദേഹം കലിംഗ യുദ്ധത്തിന് 10 വർഷം മുമ്പേ തന്നെ ബുദ്ധമതം സ്വീകരിച്ച ആളാണ്. ആ ബുദ്ധമതം അക്കാലത്തെ ചരിത്രരേഖകളിലെല്ലാം അശോകൻ ബുദ്ധമതം സ്വീകരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ ബുദ്ധമതം സ്വീകരിച്ച ശേഷം തന്നെയാണ് അനേകം കൊലപാതകങ്ങൾ അശോകൻ നടത്തിയത്, കലിംഗ യുദ്ധമടക്കം. അപ്പൊ അതുകൊണ്ട് ഹിന്ദുമതത്തിൽ നിന്നിട്ട് അക്രമം ചെയ്തിട്ട് ബുദ്ധമതം സ്വീകരിച്ച് മാറി എന്നത് ചരിത്രപരമായി തെറ്റാണ്, വസ്തുതാപരമായി തെറ്റാണ്. വിനയപൂർവ്വം ജോസഫ് സാറിനെ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. ബുദ്ധമതം സ്വീകരിച്ച് 10 വർഷം കഴിഞ്ഞിട്ടാണ് കലിംഗ യുദ്ധം ഉണ്ടാവുന്നത്. അപ്പൊ ബുദ്ധമതത്തിന്റെ ടീച്ചിങ്സ് നന്നായി മനസ്സിലാക്കിയ ശേഷം പോലുമാണ് അശോക ചക്രവർത്തി ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തു കൂട്ടിയത്. അത് ഹിന്ദുമതത്തിന്റെ മേൽ കെട്ടിവെക്കരുതേ എന്ന് ദയവായി ഞാൻ അപേക്ഷിക്കണം. ഒന്ന്, രണ്ട്, ഇവിടെ എന്ത് സുഭീഷ് ചർച്ച നയിക്കുന്നതിൽ എക്സ്പേർട്ട് ആണെന്ന് എനിക്കറിയാം. എല്ലാ ചർച്ചകളും സുഭീഷ് ചർച്ചകൾ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, സുഭീഷ് ഇന്ന് ചിന്തിച്ചത് ഇത് ഇസ്ലാം മതത്തിനെതിരെയുള്ള ഒരു ഇതായിട്ട് ചർച്ച മാറ്റരുത് എന്ന് സുഭീഷ് പറഞ്ഞു. ഒരു മതത്തെയും നമ്മൾ വെറുതെ പോയി തോണ്ടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു നിഷ്ഠുരമായ കൈവെട്ടും കാൽവെട്ടും കേസ് ഒരു അധ്യാപകരെ ചെയ്ത ശേഷവും പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴും തിരിച്ചു കൊണ്ടുപോകുമ്പോഴൊക്കെ അവർ ചിരിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് വിജയമുദ്ര കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഇപ്പൊ ഞാൻ പറയുന്നത് നേരത്തെ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തില് പ്രതികൾ പോലും ചെയ്യാൻ മടിച്ച അത്രയ്ക്കും എപ്പോഴും പ്രസന്നവദനരായി മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ ജിഹാദികൾ എന്താണ്, എന്ത് സന്ദേശമാണ് മറ്റുള്ളവർ കൊടുക്കുന്നത്? അതിനർത്ഥം ഇതാണ്, അവർക്ക് വേണ്ടി അള്ളാഹു സ്വർഗം കൊടുക്കും, അള്ളാഹു അവരുടെ സ്വർഗത്തിൽ 70,000 ഹൂറികളെ ഉയർന്ന മുലകളും തുടകളും ഒക്കെ ഉള്ള, അങ്ങനെയാണ് ഖുർആനിലെ വാക്കാണ് ഞാൻ പറയുന്നത്, ഉയർന്ന മുലകളുള്ള ഹൂറികളെ അവിടെ വാക്ക് കൊടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ചെറുപ്പം മുതലേ ഉള്ള ഈ വിശ്വാസം, അതാണ് നേരത്തെ ജോസഫ് സാർ പറഞ്ഞത്, നമ്മുടെ ടി ജെ ജോസഫ് സാർ പറയാൻ കാരണം, ഇത്തരം പ്രാകൃതമായ വാഗ്ദാനങ്ങളുടെ മേലെയാണ് ഈ ക്രിമിനലുകൾ ജിഹാദികൾ അഴിഞ്ഞാടുന്നത്. അവർക്ക് തെല്ലും ഈ ചെയ്ത കൃത്യത്തിൽ കുറ്റബോധം ഇല്ലാതിരിക്കുന്നതും, സ്വന്തം കുടുംബം അനാഥമായാൽ പോയാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്താൽ സ്വർഗത്തിൽ 70,000 ഹൂറികളെയും മദ്യപ്പുഴയും അതുപോലെ പിന്നെ ബാലന്മാരെയും ഒക്കെ ഖുർആനിൽ ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല, ഞാനായിട്ട് നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായ സുബീഷ് വായിച്ചു നോക്കണം, ലോകത്തെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള, അതായത് ഇങ്ങനെ ഈ വാഗ്ദാനങ്ങളുടെ പേരിലാണ്. അപ്പൊ അബ്ദുള്ളയും അബ്ദുള്ളയുടെ ഈ പറഞ്ഞ ജിഹാദി കുഞ്ഞുങ്ങളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല്, ജോസഫ് മാഷിന്റെ കൈ വെട്ടിയാൽ പോരാ, ജോസഫ് മാഷക്ക് ചെയ്ത കൃത്യത്തിൽ ഒട്ടും കുറ്റബോധം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്ക് അള്ളാഹുവിനോട് മാത്രമാണ് കൂറ്. അള്ളാഹുവിന്റെ പ്രവാചകനെ അപമാനിച്ചവന്റെ കൈകാലുകൾ വെട്ടിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന കൃത്യമായ സന്ദേശം മറ്റ് ജിഹാദി കുഞ്ഞുങ്ങൾക്ക് പകരം വിധമാണ് അവർ കോടതിയിൽ വന്നതും നിന്നതും നടന്നതും ഇരുന്നതുമെല്ലാം. അപ്പൊ ഈ ഒരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്ത ശേഷവും ഇത്തരത്തിൽ ഒട്ടും അറപ്പില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് വരുന്നത് ഇവർ മതവിശ്വാസികളായതുകൊണ്ട് മാത്രമാണ്. മറ്റ് സാധാരണഗതിയിൽ ഏതൊരു കുറ്റവാളിയും ഒരിക്കലും ചിരിക്കാൻ, കാരണം ജോസഫ് മാഷ് കടന്നുപോയത് സാധാരണ അനുഭവങ്ങളിലൂടെയല്ല. കേരളത്തിൽ ജോസഫ് മാഷ് ജോലി ചെയ്തിരുന്ന ക്രിസ്തീയ സഭയുടെ ആ കോളേജിൽ നിന്ന്, സ്വന്തം ആളുകളിൽ നിന്ന് ജോസഫ് മാഷക്ക് ഏറ്റവും വലിയ അവഹേളനം നേരിടേണ്ടി വന്നു. ജോസഫ് മാഷെ പിരിച്ചുവിട്ടു, ശമ്പളം തടഞ്ഞു വെച്ചു. ആ സഭ, ക്രിസ്തീയ സഭ പോലും ജോസഫ് മാഷെ സംരക്ഷിച്ചില്ല. മാത്രമല്ല ഇവിടുത്തെ ജോസഫ് മാഷ് ഇടതുപക്ഷക്കാരനായിരുന്നു പറയപ്പെടുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന് സംരക്ഷിച്ചില്ല, കോൺഗ്രസ് സംരക്ഷിച്ചില്ല. ഒരു പാർട്ടിയും ജോസഫ് മാഷക്ക് വേണ്ടി, ഒരു സാംസ്കാരിക നായകനും ഒരു മലയാള കവിയും മലയാള അധ്യാപകനും മലയാള അധ്യാപകനായ ജോസഫ് മാഷെ സംരക്ഷിച്ചില്ല ഒരു വാക്കുകൊണ്ട് പോലും. കാരണം ജിഹാദികൾക്ക് വേണ്ടി തിട്ടൂർ പേറോളിലുള്ള ജിഹാദികളുടെ എച്ചില് നക്കികളായ സാംസ്കാരിക നായകന്മാരാണ് കേരളത്തിലുള്ളതെന്ന് ആ ഒരൊറ്റ സംഭവത്തിലൂടെ മനസ്സിലായി. ഒന്ന്, രണ്ടാമത്തത് ഇതെന്തുകൊണ്ടാണ് വിശ്വാസവും ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇപ്പൊ ഞാനോ സുബീഷോ സ്റ്റാൻഡി സാറോ അല്ലെങ്കിൽ നമ്മുടെ ജോസഫ് സാറോ ഒരു ക്രൈം ചെയ്താൽ ആ ക്രൈം ചെയ്ത കുറ്റബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ വികാരത്തിന് അടിമപ്പെട്ട് ചിലപ്പോൾ ആളെ വെട്ടുകയോ ഇടിക്കുകയോ ചെയ്തിരിക്കാം. പക്ഷേ കോടതിയിലേക്ക് വിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോൾ പോലും പുഞ്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ മദ്യപ്പുഴയും ബാലന്മാരെയും, മുത്തുമണി ചിതറിയ പോലുള്ള ബാലന്മാരെയും, ഉയർന്ന മുലകളുടെ ഹൂറികളെയും ചിന്തിച്ചിട്ടല്ലാതെ മറ്റെന്താണ്?
അത് മാത്രമല്ല അത് മാത്രമല്ല വിദ്യാസാഗർ ഗുരുമൂർത്തി ഈ ജോസഫ് മാർഷിന്റെ ഭാര്യയുടെ മരണം പോലും ആഘോഷിച്ചയാളാണ് ഈ രണ്ടാം പ്രതി. എന്തുകൊണ്ട് ആഘോഷിച്ചു? എന്തുകൊണ്ട് ആഘോഷിച്ചു? അതാണ് ഞാൻ പറഞ്ഞത്. വിദ്യാസാഗർ ഗുരുമൂർത്തി സ്വപ്നത്തിൽ കണ്ട വചനങ്ങളല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ആദരവോടെ കാണുന്ന മുഹമ്മദ് പിക്കാളിന്റെയോ യൂസഫ് അലിയുടെയോ ഖുറാൻ വ്യാഖ്യാനങ്ങൾ എടുത്ത് വായിക്കൂ. അവർ അറബി പണ്ഡിതന്മാരാണ്. പിക്താളും യൂസഫ് അലിയും എല്ലാം ഈ ഇരിക്കുന്ന അബ്ദുള്ളയെക്കാളൊക്കെ ആയിരം ഇരട്ടി അറബി പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരാണ്. പിക്താളും ഖുർആന്റെ വ്യാഖ്യാതാക്കളായിട്ടുള്ള യൂസഫ് അലിയും മറ്റും അത്തരത്തിലുള്ള ആധികാരികമായ വ്യാഖ്യാനങ്ങളിൽ അബ്ദുള്ളയെക്കാളും തലതിരിഞ്ഞ വ്യാഖ്യാനമില്ല. അവർ പറയുന്നത് ആക്രമിക്കാൻ, അതായത് പരുഷമായി പെരുമാറുക. ഒരു യുദ്ധമാണെങ്കിൽ ആ യുദ്ധം എന്തിന്റെ പേരിലാണ്? ഈ മുഹമ്മദിന്റെ യുദ്ധം എന്തിന്റെ പേരിലാണ്? നേരത്തെ അബ്ദുള്ള പറഞ്ഞു യുദ്ധ സമയത്തിറങ്ങിയ ആയത്തുകളാണെന്ന്. ആണ് വിശ്വാസത്തിന്റെ പേരിലാണ് യുദ്ധം, അല്ലാതെ മുഹമ്മദുമായിട്ട് വേറെ ഒരു പ്രശ്നമില്ല.